കോവിഡ് പോസിറ്റീവായി മുപ്പത് ദിവസത്തിനകം മരിച്ചവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരായി കണക്കാക്കുമെന്ന കേന്ദ്ര സർക്കാർ കോവിഡ് മരണമാണെന്ന് ബന്ധുക്കൾക്ക് പരാതിയുണ്ടെങ്കിൽ അക്കാര്യം പരിഗണിക്കാൻ നാലംഗ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള രണ്ട് ഹർജികളിൽ ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു കോവിഡ് സർക്കാർ കോവിഡ് പോസിറ്റീവായി മുപ്പത് ദിവസത്തിനകം മരിച്ചവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരായി കണക്കാക്കുമെന്നതാണ് അടിസ്ഥാന നിലപാട് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നിലപാടിനെ തുടർന്ന് ആരോഗ്യ മന്ത്രാലയവും ഐ സി എം ആറും ചേർന്ന് മാർഗനിർദ്ദേശങ്ങൾ വിപുലീകരിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി മരണം സംഭവിച്ചത് വീട്ടിലാണോ ആശുപത്രിയിലാണോ എന്നതിൽ വ്യത്യാസമില്ല കോവിഡ് പോസിറ്റീവായി മുപ്പത് ദിവസത്തിനകം തുടർച്ചയായി ആശുപത്രിയിൽ കഴിയുവെ മരണപ്പെട്ടവരെയും കോവിഡ് ബാധിച്ച് മരിച്ചവരായി കണക്കാക്കും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള രണ്ട് ഹർജികളിലാണ് കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം ആഭ്യന്തര മന്ത്രാലയത്തിന് വേണ്ടി ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദ് മോഹൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആശുപത്രികളോ ശ്മശാനങ്ങളോ കോവിഡ് ബാധിച്ച് മരിച്ചവരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ അത്തരം മരണങ്ങളെ കോവിഡ് മരണമായി കണക്കാക്കുമെന്നും വിശദീകരിക്കുന്നു ഇക്കാര്യത്തിൽ രജിസ്ട്രാർ ജനറൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് രജിസ്ട്രാർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോവിഡ് മരണമാണെന്ന് ബന്ധുക്കൾക്ക് പരാതിയുണ്ടെങ്കിൽ അക്കാര്യം നാലംഗ വിദഗ്ധ സമിതി പരിഗണിക്കും ഇതിനായി സമിതിയെ ചുമതലപ്പെടുത്താനുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ളതായും സത്യവാങ്മൂലം പറയുന്നു പരാതിയിൽ സമിതി മുപ്പത് ദിവസത്തിനകം തീരുമാനം കൈക്കൊള്ളണം അതേസമയം കോവിഡ് പോസിറ്റീവായി കഴിയവേ ആത്മഹത്യ ചെയ്യവരെയും കൊല്ലപ്പെട്ടവരെയും കോവിഡ് മരണങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനാകില്ലെന്നും സത്യവാങ്മൂലം വിശദീകരിക്കുന്നു ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി